നമസ്കാരം എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പുതിയ ഡിഷുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഒരു മീൻ ചട്ടി മേടിച്ചാൽ അത് എങ്ങനെ മെരുക്കിയെടുക്കാമെന്നും നല്ല ഈടുള്ള ഒരു ചട്ടിയാക്കി മാറ്റാമെന്നുമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. രണ്ട് പുതിയ ചട്ടിയാണ്. ഈ രണ്ട് പുതിയ ചട്ടിയും ഒന്നും കൂടി ബലപ്പെടുത്താനായിട്ട് ഒന്നും കൂടി ചുട്ടെടുക്കുകയാണ്. ഒരു വലിയ സിമന്റ് ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ചിരട്ടയും ചകിരിത്തൊണ്ടും ഒക്കെ ഇട്ട് ഇനി ഒന്ന് കത്തിക്കുകയാണ്. കത്തിച്ചതിന് ശേഷം ഈ ചട്ടി അതിലേക്ക് കമത്തി വെക്കുകയാണ് ചെയ്യണത്. അപ്പൊ അത് നല്ല രീതിയിൽ ഒന്നുകൂടി നല്ല രീതിയിൽ ചുട്ടുവരും. ചട്ടി ഒന്നുകൂടെ വെന്തുവരും. അപ്പൊ നല്ല ഈട് കിട്ടും. ഈ ഇരുമ്പ് ചട്ടിയിലെ ചകിരിയും ചിരട്ടയൊക്കെ നന്നായിട്ട് കത്ത് പിടിച്ചു. അതിലേക്ക് ഞാൻ മീൻ ചട്ടിയും മറ്റേ കല്ലച്ചട്ടിയും കൂടെ കമത്തി വെച്ചിരിക്കുകയാണ്. ഈ ചിരട്ട മുഴുവനും കത്തി തീരുന്ന വരെ ഈ ചട്ടി ഇതിൽ തന്നെ ഇരിക്കട്ടെ. നല്ല രീതിയിൽ ഒന്നുകൂടെ നല്ല രീതിയിൽ വെന്തുവരും. അപ്പൊ ഒന്നും കൂടെ അത് കരിഞ്ഞും വരും ചട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തേച്ചഴി എടുത്താൽ മതി. മിന്റെ ചട്ടിയിൽ ഇട്ടിരിക്കുന്ന ചിരട്ടയും ചകിരിയൊക്കെ നല്ല രീതിയിൽ കത്തിക്കഴിഞ്ഞു. നമ്മുടെ ചട്ടികളുടെയൊക്കെ ഒരു കളറ് കണ്ടല്ലോ, നന്നായിട്ട് ഇത് ഇപ്പൊ ചട്ടിയൊക്കെ വെന്തിരിക്കുകയാണ്. നല്ല ചൂടാണ്. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഈ ചട്ടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടികൾ നല്ല രീതിയിലൊന്ന് തേച്ച് കഴുകി വെക്കണം. നമ്മുടെ ചട്ടി ചൂടാറിയതിന് ശേഷം നല്ല രീതിയിൽ തേച്ച് കഴുകി അതിനുശേഷം അതിലേക്ക് ഇത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഒഴിച്ചു. അതിനുശേഷം ഒരു സ്പൂൺ ഉപ്പിടുകയാണ്. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് കലക്കട്ടെ. ഇത് കണ്ട, നമ്മള് കഞ്ഞിവെള്ളവും ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചു. ഇപ്പൊ ഈ ചട്ടിയിലൊക്കെ ഉള്ള എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ പതയിൽ വന്നോളൂ. ഒരു 10 മിനിറ്റ് അങ്ങനെ കിടന്ന് തിളച്ചിട്ട് അത് തീ ഓഫ് ആക്കുകയാണ്. ഈ ചട്ടിയിൽ കഞ്ഞിവെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഒരു നൈറ്റ് ഫുൾ വെച്ചിരുന്നു. ഇനി ഇത് ഇത് കളഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ തേച്ച് കഴുകിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ പുരട്ടി വെക്കാം. ചട്ടി നമ്മൾ നല്ല രീതിയിൽ കഴുകിയെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതുപോലെ നല്ല രീതിയിൽ എല്ലായിടത്തും എണ്ണ പുരട്ടിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് നല്ല രീതിയിൽ ഒന്നും കൂടി തേച്ച് കഴുകിയിട്ട് നമുക്ക് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ചട്ടിയെല്ലാം നല്ല രീതിയിൽ മെരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നവർ ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കുക. നന്ദി.